സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സെറാമിക് റൂഫ് ടൈൽസ്, ഇമ്പോർട്ടഡ് പ്രീമിയം ക്ലേ റൂഫ് ടൈൽസ്, പുരപ്പുറത്തിന് അഴകും കരുത്തും സംയോജിക്കട്ടെ കാസ്റ്റലോ റൂഫിംഗ്സ്. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഇത് ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ ഈ 95 ദിവസം ഒക്കെ ഒരു വിളിയും മറിച്ചിട്ടില്ല, നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു? ഞാൻ അതിനുള്ള മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വേറെ കുറെ കാര്യങ്ങൾ അല്ല പണികൾ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് എന്താ പറയാ, പട്ടിപ്പണി എടുക്കാന്നൊക്കെ കേട്ടല്ലേ, അതുപോലെയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മള് തിങ്ക് ചെയ്യുമെങ്കിൽ പോലും കൂടുതൽ ബിസി ആവാനുള്ള റീസൺസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ആള് പാവം കൊച്ചെ തിരിച്ചിറങ്ങിപ്പോ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു സ്റ്റാറ്റോറിന് പോയിന്ന് വിചാരിച്ചു. നമ്മളൊരു കാര്യത്തിന് വേണ്ടി എപ്പോഴും ട്രൈ ചെയ്യുന്ന എല്ലാവരും ട്രൈ ചെയ്യും അല്ലെ, അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളിലേക്കും ഫോളോ അപ്പ് ആയിരിക്കും. പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡിസപ്പോയിന്റ് ആവുമ്പോ അത് നിന്നു പോകും. സി, അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരിശ്രമിക്കേണ്ടത്. നമ്മള് ഞാനൊക്കെ ശരിക്കും പറയുന്ന ഒരു പ്രാക്ടീസിന് ഒരു സ്റ്റെപ്പ് കിട്ടിയില്ലെങ്കിൽ അത് എവിടെ നമുക്ക് ഇഞ്ചറി കിട്ടി തുടങ്ങുന്നോ അവിടെ ആ സ്റ്റെപ്പ് പിന്നെയും പഠിക്കാൻ നോക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഡീഫോ ഡാൻസിന്റെ സമയത്ത് എനിക്കൊരു ഇഞ്ചറി കിട്ടിയായിരുന്നു. എന്റെ പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്, എനിക്കിവിടെ 4 സ്റ്റിച്ച് ഉണ്ട്, ചുണ്ടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഒരു ബാക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട്. അതിനുശേഷം എൻ്റെ അടുത്ത് ഫ്ലിപ്സ് ചെയ്യേണ്ടതെന്ന് എൻ്റെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കൊറിയോഗ്രാഫി വരുമ്പോൾ ആസ് എ കോമ്പറ്റീഷൻ അതില്ലെങ്കിൽ ഒരു എനർജി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത് പിന്നെയും പ്രാക്ടീസ് ചെയ്ത് ഞാൻ ആ ഫ്ലിപ്സ് പിന്നെയും തിരിച്ചെടുത്തിട്ടാണ് ഫിനാലെ വരെ പെർഫോം ചെയ്തത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ, പിന്നെ പണിയെടുത്തിട്ടുണ്ട്. ശരിക്കും വെറുതെ അല്ല പണിയെടുക്കാതെ എന്നെ പോലുള്ളവർക്കൊന്നും. അപ്പോ ആ സമയത്തൊക്കെ അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ എവിടെയെങ്കിലും ഔട്ടായി പോയാൽ ആ വേദിയില്. ഞാൻ പറഞ്ഞത് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്റ്റോപ്പ് വന്നാൽ പോലും നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിരുന്നു. നമ്മൾ നമ്മുടെ ഡ്രീമിന് വേണ്ടി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. അച്ചീവ്മെന്റ് ഒരിക്കലും സംഭവിക്കും, സംഭവിക്കാണ്ട് ഒരിക്കലും ആർക്കൊന്നും പറ്റില്ല. ഇല്ലല്ല, എന്നെ ഒന്നും എഫക്ട് ചെയ്തിട്ടില്ല. കാരണം ഇതിപ്പോ ഈ പറയുന്ന പോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ലൈവ് വന്നു. അതിന് മുന്നേ ഞാൻ ഈ കുറെ കാര്യങ്ങൾ കേട്ടതും കണ്ടതും. അപ്പോ ഞാൻ നോക്കിയപ്പോ കുറെ പേര് എന്തോ അറിയാതെ വെറുതെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ലൈവിൽ വന്നിട്ട് ഒരു കാര്യം പറയുള്ളൂ, നിങ്ങള് കമന്റ് ചെയ്തു, ഞാൻ മൈൻഡ് ചെയ്യാൻ പോണില്ല. കാരണം എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അത്. സി, നമ്മളിപ്പോ ഒരു കോമ്പറ്റീഷന് പോയി, അവിടെ നമ്മുടെ നിലപാട് എന്താണോ അത് കാഴ്ചവെച്ചെന്ന് വിചാരിച്ചിട്ട് കുറെ പേര് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ അതിൽ ഡൗൺ ആവാനോ അത് മാറ്റാനൊന്നും നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് ഒരു എഫക്റ്റും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ അതൊന്നും ഞാൻ കാണുന്നില്ല. ആ ഒരു കോമ്പറ്റീഷൻ ടൈമിൽ ഇപ്പൊ ചേച്ചി ആ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കുറെ ആരാധകർ വന്ന് എന്നെ പൊങ്കാലിടും, എന്റെ കുറെ പേര് വന്ന് നിങ്ങൾ പൊങ്കാലും, അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ മാറി. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ കൊറേ തഗ് കേട്ടു വെല്ലുമ്മന്റെ വക. ഞാൻ ഇയാന്നാണ് വിളിക്കാറ്. സോ ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ആള് തഗ്ഗാണ് ആക്ച്വലി. കൂട്ടുകാരന്മാരെ തോന്നിട്ടില്ല, അവന്മാരെ വരെ താറ്റിക്കൊള്ളുന്ന ടീമാണ് ആക്ച്വലി. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഫുൾ ടൈം. പക്ഷെ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആള് ഭയങ്കര ഫ്രീ ആയിരുന്നു, കാഷ്വൽ ആയിരുന്നു സംസാരിക്കുന്നത്. പക്ഷെ വല്യമ്മ പറഞ്ഞത് കുഞ്ഞാവാന്നാണ്, പടച്ചവനെ. അതെ, അങ്ങനെ പറഞ്ഞു. ഇനി പടത്ത ട്രോൾ ഒരാളാണ്. ഇല്ല, ഞാൻ എന്നെ വീട്ടിൽ വിളിക്കാറുള്ള വാവാന്നായിരുന്നു. എല്ലാരും അങ്ങനെ തന്നെയാണ് എല്ലാരും വിളിക്കുന്നത്. ഇപ്പൊ അവന്മാരെ തന്നെ വിളിക്കുന്ന വാവാന്ന. ഓ, അങ്ങനെയാണോ? അതാണ് പ്രശ്നം. എന്താ വേറെ എന്തോ ഒരു പേരും കൂടെ അവര് വിളിച്ചോ? അല്ല, അത് ട്രോൾ കഴിഞ്ഞ ട്രോൾ വന്ന തക്കുട് വാവാന്നുള്ള പേര്. അതിപ്പോ ട്രോളിനൊക്കെ കൂടുതൽ എന്റെ കൂട്ടുകാരെന്നെ. ഇതുപോലത്തെ ഏതൊക്കെ പേരുകൾ ഉണ്ടെന്ന് ഇത്രയും നേരം ഇടുന്നപ്പോ ഞാൻ ഇവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ ലേറ്റ് ആയി പോയി. വേറെ എന്തൊക്കെയുള്ള? പിന്നെ കുറച്ച് നല്ല പേരുണ്ടാവും. ഇല്ല, എനിക്ക് എന്താ പറയാ, നമ്മൾ ഈ ട്രോളിന്റെ കൂടെ നല്ല നല്ല കാര്യങ്ങൾ ഒരുമിച്ച് സൂക്ഷിക്കണമല്ലോ. ഇപ്പൊ ഡീഫോ ഡാൻസിന്റെ ഒക്കെ സമയത്ത് കുറച്ച് നല്ല പേരുണ്ട്. ഡാൻസിന്റെ കാര്യത്തിൽ മിസ്റ്റർ പെർഫെക്ട് എന്നുള്ള പേര് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഡാൻസർ എന്നുള്ള രീതിയിലുള്ള കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും കൊണ്ടുവരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ തക്കടുവാവേം ഇടയ്ക്കുണ്ട്. അടോണി എന്തുകൊണ്ടാ? കാരണം അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അവന്റെ ഓരോ ഗെയിമിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പുറത്ത് വന്നോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അതിന്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഗെയിമറാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ പറയാൻ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് അടോണി. ഞങ്ങള് ഏതെങ്കിലും ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാല് രണ്ട് ടീമായിട്ട് അപ്പൊ തന്നെ തിരിയും. ആരും വിളിച്ചെടുക്കാണ്ട് പെട്ടെന്ന് തന്നെ രണ്ട് ടീമാവും. ഞങ്ങൾ ഒറ്റ ടീമിൽ നിൽക്കില്ല, രണ്ട് ടീമായിട്ട് അങ്ങ് തിരിഞ്ഞിട്ട്
ഞങ്ങൾ തമ്മിൽ കോമ്പറ്റ് ചെയ്യും. അപ്പൊ അവന്റെ എന്ത് കുർക്കുബുദ്ധിയാണ് അവൻ ചെയ്യാൻ പോകുന്നതെന്നും എന്റെ എന്ത് ട്രിക്സ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കോമ്പറ്റ് ചെയ്ത് ഞങ്ങള് ശ്രമിച്ചായിരുന്നു കുറെ കാര്യങ്ങൾ. സോ എനിക്ക് അവന്റെ കൂടെ കോമ്പറ്റ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അവന്റെ ഇന്റലിജൻസ് വെച്ച് അവന്റെ മുമ്പിൽ കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ കപ്പടിച്ചാൽ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു. ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മാമയാണ് എന്നെ ഡാൻസ് എന്ന ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇപ്പോഴും അതിനുവേണ്ടി കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഞാൻ ഡീപ്പോ ഡാൻസ് എന്ന് പറയുന്ന ഷോ വിൻ ചെയ്യുന്നതിന് മുന്നേ രണ്ട് റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് സ്ട്രഗ്ലിംഗ് സ്റ്റേജസ് ആയിരുന്നു. പറയുന്നത് എൻ്റെ അഞ്ചാം ക്ലാസ്സിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ സെമി ഫൈനൽ വെച്ച് ഔട്ടായി. പിന്നെ സെവൻത്തിൽ വെച്ച് ഒരു കോമ്പറ്റീഷൻ ചെയ്തു, അത് ഫിനാലിൽ തേർഡ് പ്രൈസ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ഇത് വന്നപ്പോൾ എന്താ പറയുക, മാമ ഫിനാൻഷ്യലി ആയാലും എന്തുകൊണ്ടും കുറേ ഡൗൺ ആയിരുന്നു ഞാനും. അപ്പൊ അങ്ങനെയാണ് ഡീപ്പോ ഡാൻസ് വന്നത്. ഡീപ്പോ ഡാൻസ് വന്നപ്പോ ഞാൻ ഒട്ടും ചെയ്യണ്ടെന്ന് വിചാരിച്ചൊരു ഷോ ആണ്. ഇനിയും പോയി പൊട്ടേണ്ട ആവശ്യമുണ്ടോ? ഞാനത് വിചാരിച്ചത് നമുക്ക് കുറച്ചുകൂടി ഡാൻസിനെ നമുക്കൊരു ടി വി റിയാലിറ്റി ഷോ ഇതിനൊക്കെ അപ്പുറം ഒരു പ്രൊഫഷൻ ആയിട്ട് എടുത്ത് അങ്ങനെ മുന്നോട്ട് പോവാന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ അമ്മറില്ല, നീ ഇത് പോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. അങ്ങനെ പോയി എന്താ പറയാ, അങ്ങനെ പോയി അത് വിൻ ചെയ്തു. പിന്നെ ഹാപ്പിയായി. അത് ആ ഒരു മൊമെന്റ് ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം നമുക്ക് ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്, ഭയങ്കര ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ വളരെ സൗണ്ട് ആയിരിക്കണം. ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ പറയുന്ന പോലെ, പക്ഷെ റിയാലിറ്റി ഷോയിൽ വരുമ്പോ അതിന്റെ എന്താ പറയാ, ഡബിൾ ആവും കാര്യങ്ങൾ. ഡബിൾ അല്ല, ട്രിപ്പിളും ഫോർ ടൈംസ് ഒക്കെ ആവല്ലേ അതിന്റെ കുറെ കാര്യം. കാരണം ഇപ്പൊ ഒരു ഡാൻസ് കോമ്പറ്റീഷന് വേണ്ടി നമ്മളിപ്പോ റിയാലിറ്റി ഷോ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഫുൾ ചെലവ് നമ്മളായിരിക്കണം, കോസ്റ്റ്യൂം നമ്മളായിരിക്കണം, കൊറിയോഗ്രഫി ഫീസ് നമ്മളായിരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഒരു ഓപ്പൺ ഷൂസ് വരെ നമ്മളായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇപ്പൊ ഷൂസ് വേണ്ട ഒരു ഡാൻസ് ആണെങ്കിൽ. സോ അതിനൊക്കെ കൂടി നോക്കുമ്പോൾ ചിലപ്പോൾ എക്സ്പെൻസ് നമ്മൾ തിങ്ക് ചെയ്യുന്നതിന്റെ അപ്പുറത്തായിരിക്കും. എനിക്ക് ഞാൻ ഒരു തരത്തില് ഡാൻസ് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ്. പഠിക്കാനായിട്ട് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ടെങ്കിലും കരഞ്ഞു വിഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ നിന്ന് എനിക്ക് ഡാൻസ് പഠിക്കണ്ടേ എന്ന് പറഞ്ഞ തിരിച്ചു വന്ന ഒരാളാണ്. എനിക്ക് അറിയാൻ പാടില്ല, ആ സമയത്ത് ഭയങ്കര മടിയായിരുന്നു. ഇതൊക്കെ പഠിക്കണ്ടേ, പഠിക്കണം, പണിയെടുക്കണം. പണിയെടുക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഈ കാലമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാരും ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് ഡാൻസ് പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഇവിടെ റംസാൻ എന്നെ സഹായിക്കും. ഓ പിന്നെന്താ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡാൻസ് കളിച്ചാലോ? സത്യമായിട്ടും നിങ്ങളെ എന്നെ ഞാനൊരു എന്താ പറയാ, മറ്റേ ഇത് അതിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു ശിശു മാത്രമാണ്. എന്നെ ആരും ചീത്ത വിളിക്കരുത്, എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും അറിയാനും പാടില്ല. പക്ഷെ ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞു. സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സെറാമിക് റൂഫ് ടൈൽസ്, ഇമ്പോർട്ടഡ് പ്രീമിയം ക്ലേ റൂഫ് ടൈൽസ്, പുരപ്പുറത്തിന് അഴകും കരുത്തും സംയോജിക്കട്ടെ കാസ്റ്റിലോ റൂഫിംഗ്സ്. ബിഹൈൻഡ്വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനലാണ് ബിഹൈൻഡ്വുഡ്സ് ഇങ്ക്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ പോയി ബിഹൈൻഡ്വുഡ്സ് ഇങ്ക് സബ്സ്ക്രൈബ് ചെയ്യും.